കഴിഞ്ഞ ദിവസങ്ങളിലായി ചെള്ളുപനി അഥവാ സ്ക്രബ് ടൈഫസ് ബാധിച്ച് കേരളത്തിൽ രണ്ടു പേർ മരിച്ചു എന്ന വാർത്ത നമ്മളെല്ലാവരും കേട്ട് കാണുമല്ലോ. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന ഈ രോഗം വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിന് തന്നെ കാരണമാകും. എലി, പൂച്ച തുടങ്ങിയ മൃഗങ്ങളിലെ ചെള്ളുകളാണ് മനുഷ്യരിൽ ഈ രോഗം പരത്തുന്നതിന് കാരണമാകുന്നത്. റിക്കറ്റ് CAC ടൈഫി വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പരത്തുന്ന ഈ രോഗത്തിന് കാരണം. മൃഗങ്ങളിൽ ഉണ്ടാകുന്ന ചെള്ള്, പേൻ തുടങ്ങിയ ജീവികൾ മനുഷ്യനെ കടിച്ചാൽ ഈ രോഗമുണ്ടാകും. ചെള്ളിൻ്റെ കടിയേറ്റ സ്ഥലത്തു നിന്നും ബാക്ടീരിയ രക്തത്തിലേക്ക് കടന്ന് ഇവ പെരുകി ശരീരത്തിൽ വളരും. ചെള്ള് കടിയേറ്റ് രോഗകാരി ശരീരത്തിലെത്തി രണ്ടാഴ്ചയ്ക്കകം തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ഒന്നാമതായി കടിയേറ്റ ഭാഗത്തെ ഇരുണ്ട നിറമാണ് ലക്ഷണം. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ചെള്ളുകടി ഏൽക്കുക കാൽവണ്ണ, കക്ഷം, സ്വകാര്യ ഭാഗങ്ങൾ, കഴുത്ത് എന്നിവിടങ്ങളിലെല്ലാമാണ്. കടുത്ത പനി, വിറയൽ, തലവേദന, ശരീരവേദന, കണ്ണുകലങ്ങി ചുവന്ന നിറം പടരുക, നീർ വന്നതുപോലെ കഴലുവേദന, ചുമ, ദഹനപ്രശ്നം എന്നിവയാണ് ചെള്ളുപനിയുടെ ലക്ഷണങ്ങളായി വരുന്നത്. അസുഖം കൂടുതലായി ഗുരുതരമാണെങ്കിൽ രക്തസ്രാവത്തിനും കാരണമാകും. അതുപോലെ ഹൃദയം, തലച്ചോർ, ശ്വാസകോശം എന്നീ പ്രധാന അവയവങ്ങളിലെല്ലാം രോഗം ഗുരുതരമായി ബാധിക്കാം. ഇതുമൂലം മരണവും സംഭവിക്കാം. രോഗം തിരിച്ചറിഞ്ഞ് ആദ്യം മുതൽ തന്നെ ചികിത്സയെടുത്തില്ലെങ്കിൽ ഗുരുതരമാകുവാനുള്ള സാധ്യത ഏറെയാണ്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ചെള്ളുപനി പകരുകയുമില്ല. രോഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ശ്വേതാണുക്കളുടെ കുറവ് അനുഭവപ്പെടുന്ന ലുക്കോപീനിയ എന്ന അവസ്ഥയുണ്ടാകും. രോഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എൻസെഫലൈറ്റിസ്, മയോകാർഡൈറ്റിസ്, ന്യൂമോണിറ്റിസ് എന്നിവ കണ്ടുവരുന്നു. രോഗം തുടക്കത്തിൽ കണ്ടെത്തിയാൽ ചികിത്സയും വളരെ എളുപ്പമാകും. ചെള്ളുകടി ഏൽക്കുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കുക. ഇത് മൃഗങ്ങളിൽ നിന്നാണെങ്കിലും മറ്റെവിടെ നിന്നാണെങ്കിലും. ശരീരം മുഴുവൻ മൂടുന്ന തരത്തിൽ കുട്ടികളെ വസ്ത്രം ധരിപ്പിക്കുന്നതും കൊതുക് വലകൾ ഉപയോഗിക്കുന്നതും സ്ക്രബ് ടൈഫസ് പരത്തുന്ന പ്രാണികളുടെ കടിയേക്കുവാതിരിക്കുവാൻ സഹായിക്കും. ചെള്ളുപനിക്ക് ടൈഫോയിഡ്, എലിപ്പനി, ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങളോട് സാമ്യമുള്ളതിനാൽ രോഗനിർണയം എന്നത് അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട്. രക്തപരിശോധന വഴി രോഗനിർണയം നടത്തുവാൻ സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണം കണ്ടെത്തിയാൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണുന്നതിനും ആവശ്യത്തിനുള്ള വൈദ്യസഹായം എടുക്കുന്നതിനും ശ്രദ്ധിക്കണം. തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഭേദമാക്കാവുന്ന ഈ അവസ്ഥ ഗുരുതരമായാൽ മരണത്തിലേക്ക് വരെ നയിക്കുന്നതിനായതിനാൽ വെറും ഒരു പനി എന്ന രീതിയിൽ തന്നെ നിസ്സാരമാക്കി തള്ളാതെയിരിക്കുക. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. നന്ദി.